നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അവിടെ എത്തുന്നതിന് മുമ്പ് സേതുമാധവന്റെ ശ്വാസം മുകളിലേക്ക് പോകും. അതിനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാ ഞാൻ ഈ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്. ഇന്ന് സേതുമാധവന് മരുന്നെടുത്ത് കൊടുക്കുന്നതും ഇൻസുലിൻ എടുക്കുന്നതുവേ അനഘയാ. അനഘ സിറിഞ്ചിൽ നിറയ്ക്കുന്നത് ഇൻസുലിൻ അല്ല. അയാളെ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള വിഷം. നീയെല്ലാം പറയാനായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അനഘ അയാളെ മുകളിലോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് നീ തീരുമാനം മാറ്റണം. ഒന്നുകൂടി നീ അറിഞ്ഞോ, ആ മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെയാ. അവൻ പണ്ടേ എനിക്കൊരു ബാധ്യതയായിരുന്നു. ആ ബാധ്യത ഞാൻ അങ്ങ് തീർത്തു. നീ ഈ കാര്യമൊന്നും ആരോടും പറയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഒന്നും നടന്നില്ലെങ്കിൽ നീ എല്ലാം പറഞ്ഞു തരുന്നതിന് മുമ്പ് ഏത് വിധേന ഞാൻ അയാളെ കൊല്ലും. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ കൊല്ലും കൊല്ലും ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന്? അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക, നല്ല വഴിയിലൂടെ മാത്രം നടക്ക്. എന്റെ വഴി കൊല്ലും കൊലയും രക്തം ഒക്കെ നിറഞ്ഞതാ. അത് നിനക്ക് പരിചയമില്ലാത്ത വഴിയാ. അതുകൊണ്ട് നീ ആലോചിക്ക് എന്ത് വേണം. എനിക്കൊന്നേ പറയാനുള്ളൂ, അബദ്ധം കാണിച്ച് നീ ആ സേതുമാധവനെ മക്കളെ കൊല്ലരുത്. എന്റെ എന്തെങ്കിലും കാര്യം അവിടെ ആരെങ്കിലും അറിയുന്ന നിമിഷം ഞാൻ പിന്നീട് എപ്പോഴോ ചെയ്യാനിരിക്കുന്ന കാര്യം ഇപ്പൊ ചെയ്യേണ്ടി വരും. അതിന്റെ അവസാനം നിനക്ക് നല്ലൊരു പേര് കിട്ടും, വിധവ. വിധവയായിട്ട് അധിക സമയം നിനക്ക് ജീവിക്കേണ്ടി വരില്ല. അതിനു മുമ്പേ നിന്നെ ഞാനങ്ങ് പറഞ്ഞുവിടും. അതുകൊണ്ട് എടുത്തു ചാടി നീ ഒന്നും ചെയ്യല്ലേ അർച്ചന. ഈ താലി നീ കുറച്ചു നാളുകൂടി ഇട്ട് നടക്ക്. ആ എന്നാ അവന്തിക്കടത്തി പോട്ടെ, ഒരു ഓട്ടോ വിളിച്ച് പതുക്കെ അങ്ങ് വന്നാ മതി. ഇനിയിപ്പോ വെപ്രാളപ്പെട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.